ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപാലം, തിരൂർ. താനൂർ തയ്യാറ റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഗേറ്റ് അടച്ചതോടെ പ്രദേശവാസികളുടെ യാത്രാ ദുരിതവും ഇരട്ടിയായി. ചിറക്കൽ റെയിൽവേ ഊപാലത്തിൽ വെള്ളം നിറഞ്ഞതും പ്രവൃത്തിയുടെ ഭാഗമായി സ്കൂൾ പടി കുന്നുംപുറം റോഡ് അടച്ചതുമാണ് കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ചിറക്കൽ റെയിൽവേ ഊപാലത്തിലൂടെ വെള്ളക്കെട്ട് നീന്തിയാണ് സ്കൂളിലേക്ക് എത്തുന്നത്. വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. താനൂർ തയ്യാല റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടതോടെയാണ് യാത്രാ ദുരിതവും ഇരട്ടിയായത്. തയ്യാല, പാണ്ടിമുറ്റം തുടങ്ങിയ വിവിധ ഭാഗങ്ങളിലുള്ളവർ ചിറക്കൽ റെയിൽവേ ഊപാലം വഴിയും സ്കൂൾപടി കുന്നുംപുറം വഴിയും ഓലപ്പീടിക വഴിയുമാണ് യാത്ര ചെയ്തിരുന്നത്. ഏറെ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ നേരത്തെ സൗകര്യമൊരുക്കിയിരുന്നു. എന്നാൽ പ്രവൃത്തിയുടെ ഭാഗമായാണ് ഏതാനും ദിവസത്തേക്ക് കൂടി റെയിൽവേ ഗേറ്റ് അടച്ചിട്ടത്. ഇതോടെയാണ് വീണ്ടും യാത്രാ ദുരിതമേറിയത്. റെയിൽവേ ലൈൻ ഊപാലത്തിൽ വെള്ളം നിറഞ്ഞതോടെ ഈ ഭാഗത്തുള്ളവരുടെയും യാത്ര ഏറെ പ്രയാസമായിരിക്കുകയാണ്. വർഷങ്ങളായി ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഇതിനൊരു പരിഹാരമായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിലെ കടന്നു വരാൻ. നമ്മളൊക്കെ ബൈക്ക് ഇപ്പോൾ അങ്ങപ്പുറത്ത് നിർത്തിയിട്ട് ചിറക്കലേക്ക് ഒരു അങ്ങടിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ നമ്മളൊരു സ്നേഹിതനൊരു കട ഉണ്ട് ഇവിടെ, നമ്മളെ സ്വന്തപ്പെട്ട. അവർ കട അടച്ചിട്ട് ഇപ്പോൾ ആഴ്ചക്കണക്കിനായി, കാരണം ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് കട അടവായിട്ട് താനൂർ മുനിസിപ്പാലിറ്റി പോയി പരാതി പറഞ്ഞിട്ടും ഇപ്പോൾ ഇതൊരു കീറിയിട്ട് പൈപ്പ് ഇടാന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല. എത്ര ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു കണ്ടില്ല. ഇപ്പോൾ സ്കൂൾ കുട്ടികൾ പോകണേ അത്രയും ദുരിതാനുഭവിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. അവിടെ ഗേറ്റ് അടയ്ക്കുമ്പോഴാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഗേറ്റിനടുക്ക് പോകണ അപ്രോച്ച് റോഡും മടത്ത് റോഡൊക്കെ ആകെ നമ്പിഷ റോഡൊക്കെ ആകെ നാശമായി കിടക്കണം. അത് ഏകദേശം ഒരു കൊല്ലം മുമ്പ് തന്നെ നമ്മൾ സൂചിപ്പിച്ചാണ്, നാട്ടുകാരും വീഡിയോ ഇട്ടൊക്കെ സൂചിപ്പിച്ചാണ്. പക്ഷെ അതൊന്നും ചെയ്യണില്ല. നമുക്കൊരു ഇത് അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ മറ്റൊരു എന്താ പറയുക പാരലായിട്ടുള്ള സംവിധാനം വേണം, അതാരും ചെയ്യണില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു പിന്നെ ഒരു പൈപ്പ് ഇട്ടിട്ടോ ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് താനൂർ നഗരസഭയുടെ അടുത്തും ആരൊക്കെ അധികാരികളുണ്ട് അവരോടെല്ലാം എനിക്ക് പറയാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്. സമീപത്തെ എൽ പി സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്ന വഴി കൂടിയാണിത്. വെള്ളം നിറഞ്ഞതോടെ റെയിൽപാളം മുറിച്ച് കടന്നു വേണം കുട്ടികൾക്ക് സ്കൂളിലെത്താൻ. രക്ഷിതാക്കൾ കൊണ്ടുവിടേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. വെള്ളം കാരണം പാലത്തിൻ്റെ അടിയിൽ കൂടിയും പോകാൻ വയ്യ. പിന്നെ റെയിൽ കയറി ഇറങ്ങി വേണം സ്കൂളിലേക്ക് പോകാനും അംഗൻവാടിയിലേക്ക് പോകാനും. അപ്പോൾ യാത്രക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ആ പാലം പണി പൂർത്തിയാവാത്ത കാരണം കൊണ്ടാണ് ഒരാൾക്ക് വണ്ടി വിളിച്ചാൽ അതിലേയും പോകാൻ വയ്യ, ഇതിലേയും പോകാൻ വയ്യ. ആ കുട്ടികളുടെ കാര്യം ഭയങ്കര പ്രയാസത്തിലാണ്. താനൂർ തയ്യാല ഗേറ്റ് അടവിന് ശേഷം നമ്മുടെ വാഹനങ്ങളെല്ലാം ഈ നമ്പീശൻ റോഡ് ചിറക്കൽ വഴിയാണ് കടന്നു പോകുന്നത്. ഇന്ന് ഈ മഴക്കെട്ട് മഴ വെള്ളം കാരണം വെള്ളം കെട്ടി നിൽക്കുന്ന കാരണം യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കിഴക്കേ മുക്കോല പ്രദേശവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ, ഇതിലെ കൂടുതൽ വാഹനങ്ങൾ പോകുന്നത് കൊണ്ട് തന്നെ ഇതിലെ കിഴക്കേ മുക്കോല പ്രദേശവാസികൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ രാജമംഗലം ഈസ്റ്റ് ജി എൽ പി സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ഈ റെയിൽ മുറിച്ച് കടന്നാണ് ഈ ഇപ്പോൾ സ്കൂളിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം ഉള്ളത്. ഇതിന് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികാരികളടുത്ത് നമ്മൾ 3 വർഷക്കാലം മുൻപ് മുതൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഊപാലത്തിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു കൺവെർട്ട് സ്ഥാപിച്ച് വെള്ളം ഈ തൊട്ടപ്പുറത്ത് പാടത്തേക്ക് ഒഴുക്കി വിടാൻ വേണ്ടി അവരോട് സംസാരിച്ചതാണ്. ഇവിടെ ആരും തന്നെ അതിനു വേണ്ടി തയ്യാറായിട്ടില്ല. നാട്ടുകാർ ചേർന്നാണ് ഒരു തവണ ഊപാലത്തിന് സമീപം കോൺക്രീറ്റ് ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് നടന്നു പോകാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. എന്നാൽ പിന്നീട് യാതൊരു പ്രവൃത്തിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞൊരു 1.5 വർഷം മുമ്പത്തോളം ആ ഗേറ്റ് അടച്ചിട്ട സമയത്ത് ഇവിടെ വളരെ ശോചനീയമായിട്ട് ഇവിടെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതായിരുന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഇതൊരു കുറച്ചൊരു ഭാഗം കോൺക്രീറ്റ് ചെയ്താണ്. ഇതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു നിലയിലെങ്കിലും വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട്. ദിവസം 2-3 വാഹനങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകളെല്ലാവരും ഈ വെള്ളത്തിലേക്ക് മറിഞ്ഞു വേണ്ട അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നാട്ടുകാരായിട്ടുള്ള ഞങ്ങളെല്ലാവരും കൂടി എടുത്ത് ഉന്തി കയറ്റിയിട്ടും ഒരുപാട് വാഹനങ്ങൾ കേട് വന്നിട്ട് ഉന്തി കയറ്റിയിട്ടൊക്കെ ഇത് വളരെ ശോചനീയമായിട്ട് ആയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഈ റോഡും മൊത്തത്തിലും ഈ ഓവാലും കിടക്കുന്നത്. ഇതിന് ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ എത്രയും വേഗം നമ്മുടെ തയ്യാല ഗേറ്റ് ഓപ്പൺ ആക്കുക. ഈ വാഹനങ്ങളുടെ ബാഹുല്യങ്ങൾ ഇതിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ബാഹുല്യങ്ങൾ കുറച്ചിട്ട് ആ ഒരു ഇത് ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ട് ജനങ്ങൾക്ക് പിന്നെ സൗകര്യപ്രദമാക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇതിൽ പിന്നെ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമുള്ളൂ.
ഇപ്പം തന്നെ അതൊരു ബൈക്ക് അവിടെ മറിഞ്ഞു വീഴാൻ വേണ്ടി പോയി. ഞങ്ങളിവിടെ ഈ റിപ്പോർട്ടർമാർ വന്നപ്പോൾ തന്നെ ഒരു ബൈക്ക് ഇതേപോലെ തന്നെ തള്ളിക്കയറ്റിട്ടാണ്, ജനങ്ങൾ തള്ളിക്കയറ്റിട്ടാണ് ഞങ്ങളിതിൽ കയറ്റിവിട്ടത്. അപ്പോൾ ഇത് എങ്ങനെ എത്രയും പെട്ടെന്നൊരു ഈ വെള്ളക്കെട്ട് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈനേജോ എന്തെങ്കിലും സംവിധാനം മുനിസിപ്പാലിറ്റിയോ കാര്യങ്ങളോ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതേസമയം വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് വാർഡ് കൗൺസിലർ ദിബീഷ് അറിയിച്ചു.